ഞാൻ ഈ സിനിമ പ്രിയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബം ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് സിനിമ പറഞ്ഞതിന് ശേഷമാണ്. തമിഴ്നാട് തെങ്കാശി സ്വദേശി രാമൻ ഇന്ന് കണ്ണൂർ നഗരത്തിലെ സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്നവരിൽ അവശേഷിക്കുന്ന രണ്ടു പേരിൽ ഒരാളാണ്. മറ്റുള്ളവരെല്ലാം പണിമതിയാക്കിപ്പോയെങ്കിലും രാമന് സിനിമ വിട്ടൊരു ജീവിതമില്ല. ഒരു രൂപ കൂലി ഉള്ളപ്പോൾ തുടങ്ങിയ ജോലിയിൽ ഇന്നും സന്തുഷ്ടൻ. 16 വയസ്സിൽ വീടും നാടും വിട്ട് കണ്ണൂരിലെത്തിയ രാമന് ആദ്യം ബേക്കറി ജോലിയായിരുന്നു. പിന്നീട് തുണിക്കടയിലെ ജോലി കിട്ടി പത്തനംതിട്ടയിലെത്തി. അവിടെ നിന്ന് യാദൃച്ഛികമായി ജയന്റെ കോളിളക്കം സിനിമ കണ്ടതോടെ സിനിമകളോട് താല്പര്യം തോന്നി. ഞാൻ ആദ്യമായി സിനിമ കണ്ടത് ജയന്റെ കോളിളക്കം കണ്ടു സിനിമ. ആ സിനിമയിൽ നല്ല പടമാണ്, നല്ലൊരു കഥയാണ്. പക്ഷെ അവൻ മരിക്കുന്ന സീന് കണ്ടിട്ട് എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു വരും. അത് വല്ല സങ്കടമായിപ്പോയി. എനിക്ക് വിഷമമുള്ളത് അന്നത്തെ ദിവസം അതാണ്. സിനിമാ കൂടത്തിൽ ഇപ്പം ബാക്കിയുള്ള നടന്മാരെല്ലാം കൂടിയിട്ട് സിനിമ പോസ്റ്റർ എടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. അവരെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വീണ്ടും കണ്ണൂരിലെത്തി പോസ്റ്റർ ഒട്ടിക്കുന്ന സംഘത്തിലെ അഹമ്മദിന്റെ സഹായത്തോടെ NS ടാക്കീസിന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചാണ് തുടക്കം. പോസ്റ്ററുകൾക്കൊപ്പമുള്ള രാമന്റെ യാത്ര ഇന്ന് 4 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഒട്ടിക്കുമ്പോൾ നേരിയ വ്യത്യാസം വന്നാൽ പോലും താരങ്ങളുടെ മുഖത്തിന് മാറ്റം വരുന്നതിനാൽ ഈ ജോലിയിലും കലാപരമായ വൈഭവം വേണമെന്ന് രാമൻ പറയുന്നു. മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരെയും ആരാധനയോടെയാണ് കാണുന്നത്. മലയാള സിനിമയാണ് ജീവിക്കാൻ സഹായിച്ചത്. കോവിഡ് കാലത്ത് കുറെ കാലം തമിഴ്നാട്ടിലെ വീട്ടിലായിരുന്നപ്പോൾ ഇനി കണ്ണൂരിലേക്ക് വരാൻ കഴിയില്ല എന്ന് വിഷമിച്ചിരുന്നു. പിന്നാലെ തിയേറ്ററുകൾ തുറന്നതോടെ വീണ്ടും ജോലിയിലെത്തി. തെങ്കാശി ജില്ലയിലെ വാസുദേവനല്ലൂരിൽ സ്വന്തമായി വീടുണ്ടാക്കാനും ഭാര്യയും 3 മക്കളുമടങ്ങുന്ന കുടുംബത്തെ പോറ്റുവാനും കഴിയുന്നത് സിനിമാ പോസ്റ്റർ ഒട്ടിച്ചു നേടുന്ന വരുമാനം കൊണ്ടാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ് രാമൻ. ഇന്ന് മൊബൈലും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചില്ലെങ്കിൽ സിനിമക്ക് കയറും, അത് വേറെ കാര്യം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമ പ്രിയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബം ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് സിനിമ പറഞ്ഞതിന് ശേഷമാണ്. എൻ്റെ 3 മക്കളുണ്ട്, 3 ആളും നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. സ്വത്തുക്കളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും സ്വന്തം വീട്ടിൽ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. മാസം പിന്നെ 1 കൊല്ലത്തിൽ 4-5 പ്രാവശ്യം നാട്ടിലേക്ക് പോകും, പിന്നെ വീണ്ടും തിരിച്ച് ഇടത്തേക്ക് പോകും. അതാണ് എൻ്റെ ജീവിതം ഇപ്പോൾ. തിയേറ്റർ വളപ്പിലെ മൂലയിൽ മൈദ തിളപ്പിച്ച് കുറുക്കുണ്ടാക്കി പശ ബക്കറ്റിൽ നിറച്ച് പോസ്റ്ററുമായി സൈക്കിളിൽ നഗരത്തിലെത്തുന്നതോടെ പണി തുടങ്ങുകയായി. മേലെ ചെവ് മുതൽ പുതിയ തെരുവരെയുള്ള സ്ഥലങ്ങളിൽ ചുമരിൽ പശ തേച്ച് പോസ്റ്റർ പതിപ്പിക്കും. പ്രഭാത്, NS കവിത, സരിത, സവിത, സമുദ്ര, സാഗര, ആനന്ദ്, അമ്പിളി തുടങ്ങി 24-ലധികം തിയേറ്ററുകൾക്ക് പോസ്റ്റർ പതിച്ചിട്ടുണ്ട് രാമൻ. ഇന്ന് നഗരത്തിൽ രാമനടക്കം 2 പേർ മാത്രമാണ് ഈ ജോലി ചെയ്യുന്നത്. 1 രൂപയിൽ തുടങ്ങിയ ജോലിയാണ് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് 2500 രൂപ പ്രതിഫലത്തിൽ എത്തി നിൽക്കുന്നത്. സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിക്കും വരെയാണ് ഈ പരസ്യത്തുക. ഇത് ഒട്ടിക്കുന്നവർ ഭാഗിച്ചെടുക്കും. ദിവസവേതനത്തിലാണ് കണക്കാക്കുന്നതെങ്കിൽ 1 ദിവസം 700 രൂപ വരെ കിട്ടും. വലിയ പോസ്റ്ററുകൾ 6 ഭാഗങ്ങളായി അച്ചടിച്ചാണ് വരുന്നത്. ഇവ ചേർത്ത് വെച്ച് 4 അരികിലും മധ്യത്തിലും പശ തേച്ചാണ് ഒട്ടിക്കേണ്ടത്. സിനിമാ പോസ്റ്ററിന് നാട്ടിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്ന കാലത്ത് നിന്നും ഇന്ന് പ്രൊമോഷൻ രീതികളൊക്കെ മാറിയത് ഈ രംഗത്തുള്ളവർക്ക് വെല്ലുവിളിയാണ്. അന്നൊക്കെ പോസ്റ്റർ കണ്ടാണ് തിയേറ്ററിലെ പടം ആളുകൾ അറിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൽ എല്ലാവർക്കും അറിയാനുള്ള സൗകര്യം വന്നു. അതോടെ പോസ്റ്ററുകളുടെ എണ്ണവും പരസ്യം കമ്പനി കുറച്ചു. 400-ൽ നിന്നും 200 സിംഗിൾ പോസ്റ്ററും 6 ഷീറ്റ് പോസ്റ്റർ 40-ൽ നിന്നും 20 എണ്ണവുമായി ചുരുക്കി. പോസ്റ്റർ പതിക്കാനുള്ള മതിലുകളും ഭിത്തികളും ഇല്ലാത്ത അവസ്ഥയും ഈ രംഗത്തെ വെല്ലുവിളിയാണ്. എല്ലായിടത്തും പോയി പോസ്റ്റർ ഒട്ടിക്കാൻ സാധിക്കില്ല. കടകളുടെ ഭിത്തിയും മറ്റും പഴയ പോലെ കിട്ടില്ല. എങ്കിലും പറ്റാവുന്നിടത്തൊക്കെ ഉടമകളുടെ സമ്മതത്തോടെ പോസ്റ്റർ പതിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. ജയന്റെ കോളിളക്കം കണ്ട് ഫീൽഡിലെത്തിയ രാമൻ മമ്മൂട്ടിയും മോഹൻലാലും കടന്ന് അടുത്ത തലമുറയിലേക്കും സിനിമ എത്തി നിൽക്കുമ്പോഴും അതിനൊപ്പമുണ്ട്. പ്രചാരണത്തിലെ ശൈലീ മാറ്റവും പോസ്റ്റർ പ്രചാരണത്തിലെ കുറവും ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ രാമന്റെ പോസ്റ്റർ യാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.